വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു വെണ്ടയ്ക്കയും മുട്ടയും കൂടി വെച്ചൊരു വറവാണ്. നല്ല ടേസ്റ്റിയാണ്. ഇതെങ്ങനെ ആക്കുന്നത് നോക്കാം. ആദ്യം ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനകത്തൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളായി എണ്ണത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്നാക്കിയെടുക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തി പൂരി എന്നിവയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. പെട്ടെന്നാണ്, വളരെ പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നമുക്ക് കറി പോലെ കൂട്ടുകയും ചെയ്യാം. നമുക്ക് വറവ് ഇതുപോലെ ആയിട്ട് സൈഡായിട്ട് കൂട്ടുകയും ചെയ്യാം. ഇനി ചെറുതായി അരിഞ്ഞ വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം തന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വാടി വന്ന ശേഷം ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക കുറച്ചും കൂടി കൊഴഞ്ഞു പോകും പെട്ടെന്ന്. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ ചേർക്കേണ്ടത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. പിന്നെ വെണ്ടയ്ക്ക ഇപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ നനവ് പാടില്ല. നനവൊക്കെ തുടച്ച ശേഷം കട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ ഒരു വെണ്ടയ്ക്കൻ്റെ ഒരു ഇത് മാറിക്കിട്ടും. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഞാനിവിടെ നടുവിൽ കുറച്ചും കൂടി ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. രണ്ടോ മൂന്നോ മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് അതിൽ ആവശ്യത്തിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഈ ടൈം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വറ്റൽമുളകും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ ഒന്ന് വേവുന്നത് വരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഇതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.